അവസരം ലഭിച്ചതിനെയാണ് ശ്രദ്ധിക്കാവുന്നു. ഇങ്ങനെ പി സിയുടെ ഒരു ചാപ്റ്റർ ഇവിടെ ആരംഭിക്കാൻ ചിലർക്കെങ്കിലും ഇനീഷ്യേറ്റീവ് എടുക്കാൻ ദൈവം സഹായിച്ചു. സമയം ലേശം വൈകിയെങ്കിലും അതിക്രമിച്ചു എന്ന് ചിന്തിക്കുന്നില്ല. നമ്മളെല്ലാവരും ബലഹീനരായ മനുഷ്യരാണ്, നമുക്കൊക്കെ തെറ്റുകൾ സംഭവിക്കും. പക്ഷേ അതിനകത്തു നിന്ന് ഇഫ് യു വോണ്ട് ഗെറ്റ് ഔട്ട് ഓഫ് ഇറ്റ്, നമുക്ക് ഒരു സെൽഫ് വാല്യുവേഷൻ ആവശ്യമാണ്. നമുക്ക് എവിടെയാണ് മിസ്റ്റേക്ക് പറ്റിയത് എങ്കിൽ മാത്രമേ നമുക്ക് ഈ ക്യാൻ ഡു ദ കറക്ഷൻ. അപ്പം ഒരു ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയിൽ നമുക്ക് നമ്മുടെ അവസ്ഥ വളരെ ശോചനീയമാണ്. ചില ഏരിയകളിൽ നമ്മൾ വളരെ ഐസൊലേറ്റഡ് ആയിരുന്നു. ഐസൊലേറ്റഡായി നിന്നുകൊണ്ട് ആണ് നമുക്ക് ഈ വീഴ്ചകളൊക്കെ സംഭവിച്ചത്. അപ്പം നമുക്ക് എത്ര ശക്തരാണ് നമ്മൾ പറഞ്ഞാലും ഒറ്റയ്ക്ക് നിന്ന് നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളൊന്നും നമുക്ക് സാധിക്കാൻ പറ്റുകയില്ല. ഇപ്പോഴുള്ള ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തോടും മുഖം നോക്കാൻ വയ്യാത്തതായിട്ടുള്ളൊരു അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. കാരണം ഒരാൾ മറ്റോ ആളേക്കാൾ വളരെ വിശുദ്ധരാണ്. അപ്പം ആസ്വദിക്കൊക്കെ ഒന്ന് മാറ്റി നമ്മുടെ ഒരു സെൽഫ് വാല്യുവേഷൻ നമുക്ക് ഇവിടെ വീഴ്ച പറ്റി എന്ന് മനസ്സിലാക്കി. നമുക്ക് നമ്മൾ പ്രസ്ഥാനമായിട്ട് ചിന്തിക്കുമ്പോൾ ഒരു കോളേജോ ഒരു ഹൈസ്കൂളോ ഒന്നും നമുക്കില്ല. അപ്പം അങ്ങനെയുള്ള സ്ഥാപനങ്ങളുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ള സമൂഹത്തിനൊരു ബ്ലെസ്സിങ് ആയി നമുക്ക് തീരാൻ പറ്റുകയുള്ളൂ. അങ്ങനെ നമുക്ക് അവരെ സ്വാധീനിക്കാൻ പറ്റുള്ളൂ. നമുക്കൊരാവശ്യം വരുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കാൻ ആൾക്കാർ വേണേൽ നമ്മൾ ഏതൊക്കെ നിലയിൽ അവരെ ഇമ്പാക്റ്റ് ചെയ്തു നമുക്ക് അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യുക. ഇപ്പം സന്നിധാനം നമ്മളത് പറഞ്ഞപ്പം പറഞ്ഞു നമ്മൾ പൊളിറ്റീഷ്യൻസിനെ നമ്മൾ സ്വാധീനിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഏത് നിലയിലാണ് പൊളിറ്റീഷ്യൻസിനെ സ്വാധീനിക്കാൻ കഴിയുന്നത് നമുക്ക് ആദ്യം മനസ്സിലാകണം. ഒരു ഷാജിനോട് പോ ഷാജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒന്നും നടക്കത്തില്ല. അപ്പോൾ ഏതൊക്കെ നിലയിലാണ് പൊളിറ്റീഷ്യൻസ് നമ്മളിലുള്ള, അപ്പോൾ ഒരു സമൂഹത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് വിസിബിളായിട്ടുള്ള ശക്തി ആ സമൂഹത്തിലുള്ള പ്രസ്ഥാനങ്ങളാണ്. അപ്പോൾ നമുക്ക് ആ നിലയിലുള്ള പ്രസ്ഥാനങ്ങളൊന്നും തന്നെ നമുക്കില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൂട്ടായി കാര്യങ്ങളിൽ പ്രവർത്തിക്കുകയും നമ്മൾ പ്രാർത്ഥനയിൽ നമ്മൾ ഇട്ടിരിക്കുകയും ചെയ്യുകയും കൈ തുറന്ന് നമ്മൾ പ്രവർത്തിക്കാൻ തയ്യാറാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ കൈ നമ്മളിവിടെ ഇരിക്കും. ഇന്നേക്ക് 5 വർഷത്തിന് ശേഷമോ നമുക്ക് കാര്യമായ വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളത് ഉറപ്പുണ്ട്. അതിന് ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.